ഹലോ, നമസ്കാരം. ഞാൻ നോനു വർഗീസ്. അപ്പൊ നമ്മളുടെ ഇന്ന് ചാനലിൽ ഒരു വിശിഷ്ടപ്പെട്ട ഒരു അതിഥിയുണ്ട്, ഐറീൻ. ഐറീന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി, അതായത് ഏത് വർഷം എടുത്തു കഴിഞ്ഞാലും ഒന്നോ രണ്ടോ മൂന്നോ റാങ്കിൽ നിൽക്കുന്ന യൂണിവേഴ്സിറ്റി ആയ MIT ഒരു PhD അഡ്മിഷൻ സെക്യൂർ ചെയ്തിട്ടാണ് ഐറീൻ ഇപ്പൊ നമ്മളിലൂടെ ഇരിക്കുന്നത്. അപ്പോൾ ഐറീന്റെ വിശേഷങ്ങൾ കേൾക്കാനാണ് നമ്മൾ ഇന്ന് ഈ ചാനലിലൂടെ പോകുന്നത്. ഹായ് ഐറീൻ. അപ്പോ ഐറീൻ PhD MIT സെക്യൂർ ചെയ്ത സന്തോഷത്തിലിരിക്കുകയായിരിക്കും, എന്ത് തോന്നുന്നു? വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ ലോകത്തിലെ തന്നെ ഒന്നാമത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഞാൻ എനിക്ക് ഭയങ്കരമായ സന്തോഷം ഉള്ള ഒരു കാര്യം തന്നെയാണ്. ഓബിയസ്ലി സന്തോഷം എന്തായാലും ഉണ്ടാവും. ഇത്ര നാളത്തെ ഹാർഡ് വർക്ക്, അല്ലെങ്കിൽ ഇത്ര നാള് ഐറീൻ എന്തോ എന്താണോ ചെയ്തുകൊണ്ടിരുന്നത്, അതിന്റെ ഒരു റിസൾട്ട് ആണ് ഇപ്പോ ഈ ഒരു അഡ്മിഷൻ എന്നുള്ള രീതിയിൽ കിട്ടിയിരിക്കുന്നത്. കൺഗ്രാചുലേഷൻസ് ഫസ്റ്റ് ഞാൻ പറയാൻ വന്നു. താങ്ക് യു. അപ്പൊ ഐറീന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. അതിനു മുന്നേ ഐറീൻ പഠിച്ചത് നാട്ടിൽ തന്നെയായിരുന്നു? അതെ, ഞാൻ കൊല്ലത്തുള്ള TKM കോളേജിലാണ് പഠിച്ചിരുന്നത്. ബിടെക് വരെ നാട്ടിലാണ് പഠിച്ചത്. അതിനുശേഷമാണ് വിദേശത്തേക്ക് പോയത്. അപ്പൊ മാസ്റ്റേഴ്സ് ചെയ്യാൻ എവിടെയായിരുന്നു ഫസ്റ്റ് പോയത്? ഞാൻ മാസ്റ്റേഴ്സ് ഇപ്പൊ ചെയ്യുന്നത് മില എന്ന് പറഞ്ഞ ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. അത് ഒരു ഗ്രൂപ്പ് ഓഫ് പ്രൊഫസേഴ്സിന്റെ ഒരു ലാബാണ്. അപ്പം എന്നെ സെലക്ട് ചെയ്ത എന്റെ റിസർച്ച് സൂപ്പർവൈസർ അല്ലെങ്കിൽ പ്രൊഫസർ യൂണിവേഴ്സിറ്റി ഓഫ് മോൺട്രിയലിലാണ്. അപ്പൊ എന്റെ ഡിഗ്രി കിട്ടാൻ പോകുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് മോൺട്രിയലിലാണ്. MS കോഴ്സിലേക്കാണ് ജോയിൻ ചെയ്തിരിക്കുന്നല്ലേ, എന്തായിരുന്നു ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നേ? എന്റെ BTech ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു. ഇപ്പൊ മാസ്റ്റേഴ്സ് ചെയ്യുന്നത് കമ്പ്യൂട്ടർ സയൻസിലാണ്. ഓക്കെ, കമ്പ്യൂട്ടർ സയൻസിലാണ് മാസ്റ്റേഴ്സ്. ഏതാണ് ഐച്ഛിക വിഷയം എന്നൊക്കെ പറയുന്നത്? തീസിസ് ടൈറ്റിൽ എന്തായിരുന്നു? ഞാൻ വർക്ക് ചെയ്യുന്നത് മെഷീൻ ലേണിംഗ് റിസർച്ചിലാണ്. ഇത്രയും കൂടെ ഇൻഡെപ്ത് പറയുകയാണെങ്കിൽ ഫെഡറേറ്റഡ് ലേണിംഗ് എന്ന് പറയും. ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് മെഷീൻ ലേണിംഗ് പോലത്തെ ഒരു സംഭവമാണ്. കൂടുതലായിട്ട് അറിയില്ല, എന്നാലും ഒരു ഹോട്ട് ടോപ്പിക് ആയിരിക്കും എന്ന് തന്നെ വിശ്വസിക്കുന്നു. മെഷീൻ ലേണിംഗ് എന്തായാലും ഒരു ഹോട്ട് ടോപ്പിക് ആണ് ഇന്നത്തെ സമയത്ത്. അപ്പോ അതില് എത്ര നാളത്തെ കോഴ്സാണ് ഈ മാസ്റ്റേഴ്സ് ഡിഗ്രി? മാസ്റ്റേഴ്സ് ഡിഗ്രി 2 years ആണ്. ഇപ്പൊ ഞാൻ 1.5 കൊല്ലം കഴിഞ്ഞു, ഇനി ഒരു 4-5 മാസം കൂടെ ഉള്ളു തീരാനായിട്ട്. ഏത് വർഷമാണ് മാസ്റ്റേഴ്സിന് ജോയിൻ ചെയ്തത്? ഞാൻ 2020 സെപ്റ്റംബറിൽ. അപ്പോ ഇപ്പൊ ഫൈനൽ സെമസ്റ്റർ നടന്നുകൊണ്ടിരിക്കുന്നു അല്ലേ? അപ്പൊ ഇത് കഴിഞ്ഞ് ഏത് സെമസ്റ്ററിലേക്കാണ് PhD ജോയിൻ ചെയ്യുന്നത് MIT? ഈ കൊല്ലം സെപ്റ്റംബർ, അതായത് 22 സെപ്റ്റംബറിൽ. ഓക്കെ, ഫോൾ സെമസ്റ്ററിലേക്കാണ് ജോയിൻ ചെയ്യാൻ പോകുന്നത്. അത് കഴിഞ്ഞ് എത്ര നാളാണ് അവിടെ PhD എന്നുള്ളത്? ഏകദേശം കണക്കുകൾ എന്തെങ്കിലും ഉണ്ടോ? ആവറേജ് ഒരു 5-7 years എടുക്കും എന്നാണ് ഞാൻ പ്രൊഫസറിനോട് സംസാരിച്ചപ്പോ പറഞ്ഞത്. 5 years തീർക്കണം. സ്കോളർഷിപ്പും ഈ 5-year ഫെലോഷിപ്പ് കവർ ചെയ്യുന്നതാണോ? MIT എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയർ അവർ ഫെലോഷിപ്പ് തരും, അതായത് സെലക്ടഡ് ഫെലോഷിപ്പ്സ് കൊടുക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്രൊഫസറിന്റെ ഫണ്ടിങ് ആണ്. അതായത് നമ്മൾ ഏതെങ്കിലും ഗ്രൂപ്പിൽ ചേരുന്നു, അപ്പൊ ആ പ്രൊഫസർ നമ്മളുടെ ബാക്കിയുള്ള 4 കൊല്ലത്തെ ഫണ്ട് ചെയ്യുന്നു. അങ്ങനെയാണ് ഈ ഫസ്റ്റ് ഇയർ ഫെലോഷിപ്പ്. നമ്മൾക്ക് ഒരു പ്രൊഫസറുമായിട്ട് ആ ബോണ്ട് ചെയ്യാനും ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ഇയർ ഫെലോഷിപ്പ് ആയിട്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പം എനിക്ക് ഒരു പ്രൊഫസറുമായിട്ട് കോൺടാക്ട് ആയിട്ടുണ്ട്. ആ പ്രൊഫസറിന്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് ഞാൻ സമ്മതിച്ചിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് ഇയർ ഫെലോഷിപ്പ് ഉണ്ട്, ബാക്കി 4 years പ്രൊഫസറിന്റെ ഫണ്ടിങ്ങും കൺഫേം ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള PhD ജോയിൻ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിനെക്കാളും കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ടാണ് ഐറീന്റെ കാര്യങ്ങൾ, അതായത് ബാച്ചിലേഴ്സ്, മാസ്റ്റേഴ്സ്, അതിൻ്റെ ഇടയിൽ ജോലി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെയാണ് ഇനിയിപ്പോ PhD ജോയിൻ കഴിയുന്നു, അടുത്ത കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ്. അപ്പോ ഇതിനു വേണ്ടിട്ട് ഒരുപാട് അപ്ലിക്കേഷൻ അയച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ പെട്ടെന്നായിരുന്നോ ഇതിന്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ നടന്നത്? PhD ആണെങ്കിൽ ഞാൻ 2 യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. MIT സ്റ്റാൻഫോർഡും ആണ് കൊടുത്തത്. MIT കിട്ടിയപ്പോ പിന്നെ അതങ്ങ് അക്സെപ്റ്റ് ചെയ്തു. അതായത് ആദ്യത്തെ 5 റാങ്കിംഗ് ഉള്ള അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിൽ മാത്രമാണ് അപ്ലൈ ചെയ്തിട്ടുള്ളൂ. ഞാൻ 2 അപ്ലൈ ചെയ്തിട്ടുള്ളൂ. അല്ല, ആദ്യം ഈ 2 യൂണിവേഴ്സിറ്റി ഫസ്റ്റ് 5 വേൾഡ് റാങ്കിംഗ് വരുന്ന, ലൈക്ക് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ വർഷം നോക്കിക്കഴിഞ്ഞാൽ ഓക്സ്ഫോർഡ്, MIT, പിന്നെ സ്റ്റാൻഫോർഡ്, അത് കഴിഞ്ഞ് കേംബ്രിഡ്ജ്, പിന്നെ കാൽടെക്, അതാണ് ആദ്യത്തെ 5 റാങ്കിംഗിൽ വരുന്നതെന്നാണ് എന്റെ അറിവ്. അപ്പൊ ആ ഇത് മാത്രമാണ് ഐറിൻ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. വെരി ഗുഡ്, അത് അങ്ങനെ തന്നെ വേണം. അപ്പോ ഐറിന്റെ ബാക്കിയുള്ള വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ഐറിൻ, അപ്പൊ നമ്മൾക്ക് ഈ
എം ഐ ടിയിലേക്കുള്ള അഡ്മിഷനാണ് ഇവിടുത്തെ നമ്മുടെ പ്രധാന ഡിസ്കഷൻ പോയിന്റ്. അപ്പൊ എം ഐ ടിയിലേക്കുള്ള അഡ്മിഷൻ ഇപ്പൊ ഐറീന്റെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഐറീൻ ഓൾറെഡി നല്ലൊരു പ്രൊഫൈൽ ഇന്റൻഷനലി അല്ലെങ്കിലോ അല്ലെങ്കിൽ ഐറീന്റെ ആഗ്രഹങ്ങൾ കൊണ്ടോ നല്ലൊരു പ്രൊഫൈൽ ഐറീന് ബിൽഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഐറീന്റെ പഠനകാലത്തും അതിനുശേഷം വർക്ക് ചെയ്യുന്ന സമയത്തും സ്റ്റാർട്ടപ്പിന്റെ സമയത്തും ഒക്കെ. അപ്പോ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇന്ന് എം ഐ ടി പോലത്തെ ഒരു സ്ഥലത്ത് എത്തിപ്പെട്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ നാട്ടിലെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നവർ പലരും അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങുന്നവര് ഇപ്പൊ ഐറീനെ സംബന്ധിച്ചിടത്തോളം കാനഡയിൽ നിന്ന് നല്ലൊരു വിദ്യാഭ്യാസം നേടിയുകൊണ്ട് ചിലപ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ടുണ്ടാവാം എം ഐ ടിയിലേക്കുള്ള അഡ്മിഷന്റെ ഒരു സമയം എന്ന് പറയുന്നത്. അപ്പോ നാട്ടിൽ നിന്ന് പഠിക്കുന്നവർക്ക് ഇതിനുള്ള ചാൻസ് ഉണ്ടോ, അതായത് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏതെങ്കിലും തരത്തിലുള്ള ടിപ്സ് ഐറീന്റെ കയ്യിലുണ്ടോ? ഓക്കെ, അപ്പം ഞാൻ നാട്ടിൽ പഠിച്ചിരുന്നത് ഐ ഐ ടികളിലും എൻ ഐ ടികളിലും ഒന്നുമല്ല, ഒരു ഒരു സാധാ ഗവൺമെന്റ് എയ്ഡഡ് കോളേജാണ്. അപ്പം ഭയങ്കരമായ മാത്രമല്ല, ഞാനൊരു 9 പോയിന്റോ റാങ്ക് ഹോൾഡറോ ഒന്നും അല്ല, എനിക്കൊരു ആവറേജ് 8 പോയിന്റ് ഒക്കെ ഉള്ളൂ. പക്ഷേ നമുക്ക് ഈ മാർക്കിനേക്കാൾ അല്ലെങ്കിൽ അക്കാഡമിക്സിനേക്കാളും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ബാക്കിയുള്ള ഒരു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഓൾറൗണ്ട് ആയിട്ടുള്ള നമ്മുടെ ആപ്ലിക്കേഷനാണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ തരത്തിലും നല്ല നിലയിൽ എത്തിയില്ലെങ്കിൽ അത്യാവശ്യം ഒന്ന് ഇറങ്ങിയിട്ടുണ്ടാവണം എന്നുള്ളതാണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇപ്പം ഞാൻ മാത്രമല്ല, അപ്പം നമ്മൾ കോളേജിന്റെ പേരിലോ അല്ലെങ്കിൽ കോളേജിന്റെ റാങ്കിങ്ങിനേക്കാളും ഒക്കെ ഉപരി നമ്മളുടെ നമ്മൾ ആരാണോ അല്ലെങ്കിൽ നമ്മൾ എന്തിലൊക്കെയാണോ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഏതെങ്കിലും കമ്മ്യൂണിറ്റീസിൽ വോളണ്ടിയർ ആയിട്ടുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. പിന്നെ റിസർച്ച് എക്സ്പീരിയൻസും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിസർച്ച് മാസ്റ്റേഴ്സ് ആണ് നോക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ റിസർച്ച് ഇപ്പം PhD ആണ് നോക്കുന്നതെങ്കിൽ റിസർച്ച് എക്സ്പീരിയൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് പറയാനായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ കോൺടാക്ട്സ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞത് ഭയങ്കര വലിയൊരു കാര്യമാണ്. അതായത് ഇപ്പം നമ്മളുടെ കണക്ഷൻസ്, ഇപ്പം നമുക്ക് ഇപ്പം എനിക്ക് മില പോലത്തെ ഒരു റിസർച്ച് ലാബിൽ, ഇപ്പം സാധാരണ ഒരു കോളേജിൽ നിന്ന് എനിക്ക് മില പോലത്തെ ഒരു ലാബിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്ന എന്നെ ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്തത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ അയച്ച ഒന്ന് രണ്ടും ഇമെയിലുകളാണ്. അപ്പൊ ആ ഒരു ഞാൻ എനിക്കൊരു ഒരു ഡൗട്ട് തോന്നി, ഇപ്പം ഞാൻ ആ പേപ്പർ അയച്ചപ്പോൾ എനിക്കൊരു ഡൗട്ട് തോന്നി, ആ പേപ്പറിന്റെ ഓത്തറിന് ഞാനൊരു ഇമെയിൽ അയച്ചു. ആ ഓത്തർ ഈ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആ പ്രൊഫസർ എനിക്ക് ആ എൻ്റെ ഡൗട്ട് ക്ലിയർ ചെയ്തുകൊണ്ട് തിരിച്ചൊരു ഇമെയിൽ അയച്ചു. അപ്പോൾ വീണ്ടും ഞാനൊരു താങ്ക് യു ഒക്കെ പറഞ്ഞ് വീണ്ടും ഒരു ഇമെയിൽ അയച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ നാളത്തേക്ക് വലിയ കണക്ഷൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ അപ്ലൈ, അതായത് ശരിക്കും ഫോമിൽ അപ്ലൈ ചെയ്യേണ്ട സമയത്ത് വീണ്ടും ഞാൻ ഇതുപോലെ തന്നെ ഒരു ഇമെയിൽ അയച്ചു. അപ്പോൾ അവർ എൻ്റെ അടുത്ത് ചോദിച്ചു ഇന്റേൺ ചെയ്യാൻ താല്പര്യമുണ്ടോയെന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ മാസ്റ്റേഴ്സാണ് നോക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പം പിന്നെ അതുപോലെ തന്നെ അഡ്മിഷൻ കിട്ടുവാണ് ഉണ്ടായത്, പിന്നെ ആപ്ലിക്കേഷൻ വെച്ചു അഡ്മിഷൻ കിട്ടി. അപ്പം എനിക്ക് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണക്ഷൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പ്രൊഫസർ, നമ്മൾ ആലോചിക്കോ പ്രൊഫസറൊക്കെ നമുക്ക് നമ്മൾ ഇമെയിൽ അയച്ചാൽ തിരിച്ച് റിപ്ലൈ തരുമോ, നമ്മുടെ ഇമെയിൽ കാണുമോ? ഇല്ല, അവർ ഇമെയിൽ കാണും, ഇമെയിൽ വായിക്കും. അവർക്ക് താല്പര്യമുണ്ട്, അല്ലെങ്കിൽ അവർക്ക് നമ്മൾ ചോദിക്കുന്നത് ഭയങ്കര റെലിവൻ്റ് ആണെന്നോ അല്ലെങ്കിൽ നമ്മളുടെ ആപ്ലിക്കേഷൻ ഇൻട്രസ്റ്റിംഗ് ആണെന്നൊക്കെ തോന്നുവാണെങ്കിൽ അവർ എന്തായാലും റിപ്ലൈ തരും. ചിലപ്പോൾ ഒരു 2 ദിവസമോ 3 ദിവസമോ 6 ദിവസമോ ഒക്കെ എടുക്കുമെങ്കിലും അവർ കണ്ടിട്ടുണ്ടാവും എന്തൊക്കെയാണെങ്കിലും. അപ്പോൾ അത് അങ്ങനെ നമ്മൾ കണക്ഷൻസ് ഉണ്ടാക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ലിങ്ക്ഡിൻ മര്യാദ നല്ലോണം യൂസ് ചെയ്യാൻ പഠിക്കണം. അപ്പം ലിങ്ക്ഡിൻ വഴിയൊക്കെ ഇഷ്ടംപോലെ പ്രൊഫസേഴ്സ് മിണ്ടുന്നുണ്ട്. നമ്മൾ പ്രൊഫസേഴ്സിന് അങ്ങോട്ട് ഇപ്പം ഇമെയിൽ അയച്ചിട്ട് റെസ്പോൺസ് ഇല്ലെങ്കിൽ ലിങ്ക്ഡിൻ വഴി അയച്ചു നോക്കുക. എന്ന് വെച്ച് നല്ല പോലെ സ്റ്റോക്ക് ചെയ്യണമെന്നല്ല, ഒരു 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 മയത്തിൽ എല്ലാവർക്കും ഒരു ഇമെയിൽ അയക്കുക. അതായത് ഒരു ഇമെയിൽ അയച്ചു, ഒരാഴ്ച കഴിഞ്ഞിട്ട് മിണ്ടുന്നില്ലെങ്കിൽ ഒരു ഇമെയിലും കൂടെ അയച്ചു, പിന്നെ അങ്ങോട്ട് ഇമെയിൽ അയച്ച് അവരെ ശല്യമായി മാറാതിരിക്കുക, ഒരു മിതമായ രീതിയിൽ അവരെ കോൺടാക്ട് ചെയ്യാൻ നോക്കുക. അതാണ് എനിക്ക് ഇവിടെ മിലയിൽ അഡ്മിഷൻ കിട്ടാൻ എനിക്ക് ഒരു ഹെൽപ്പായി എന്ന് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. അതുപോലെ തന്നെ എം ഐ ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ എം ഐ ടിയിൽ പഠിക്കുന്ന ഇപ്പോൾ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റുമായിട്ട് ഒരു പേപ്പറിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു പ്രൊജക്റ്റിൽ. അപ്പോൾ ആ സ്റ്റുഡൻറ്റിനെ എനിക്ക് ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് അഡ്മിഷൻസ് കമ്മിറ്റി അവരോട് എന്നെ പറ്റി ഒരു അഭിപ്രായം പോലെ ചോദിച്ചു എന്ന് അവരെൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. അപ്പോൾ അഗ്യാൻ ഈ ഒരു കണക്ഷൻ, ഞാൻ നേരത്തെ ഉണ്ടാക്കിയ ആ ഒരു കണക്ഷൻ ഹെൽപ്പ് ചെയ്തു എന്ന് എനിക്ക് ഭയങ്കരമായി തോന്നുന്നുണ്ട്. കാരണം എൻ്റെ റെക്കമെൻഡേഷൻസിന് പുറമെ അവർക്ക് വിശ്വസനീയമായ ഒരു സ്റ്റുഡൻറ്റിൻ്റെന്നാണ് അവർ റെക്കമെൻഡേഷൻ കിട്ടുന്നത്. അപ്പം അതും എന്നെ ഹെൽപ്പ് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ കണക്ഷൻസ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ പ്രൊജക്ട്സ് ഡെഫിനറ്റ്ലി ഇമ്പോർട്ടൻ്റ് ആണ്. പറ്റുമെങ്കിൽ അവിടെയുള്ള, ഇപ്പം നമുക്ക് എനിക്കിപ്പോൾ എം ഐ ടി പോകണം എന്ന് തോന്നുവാണെങ്കിൽ എം ഐ ടിയിലുള്ള ഏതെങ്കിലും സ്റ്റുഡൻറ്റുമായിട്ട് അഗെയിൻ മെയിൽ അയച്ച് അവർ റെസ്പോണ്ട് ചെയ്യും, അവർ മെയിൽ കാണും, അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ അവർ ഇൻവോൾവ് ആവും. അപ്പം അങ്ങനത്തെ ഒരു കണക്ഷൻസ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ, ആ കണക്ഷൻസിന് നല്ലോണം യൂസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതൊരു ഈസി വേ ഔട്ട് എന്ന് ഞാൻ പറയില്ല, പക്ഷെ അത് നമ്മുടെ ആപ്ലിക്കേഷൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അരുണിനോടൊപ്പം എനിക്ക് ഇത്ര നേരം സംസാരിച്ചപ്പോൾ മനസ്സിലായത് നമുക്ക്
ലഭിക്കുക, അതായത് നമുക്ക് കിട്ടാനുള്ള അവസരങ്ങൾ ഒരുപാട് നമ്മളുടെ മുന്നിൽ തുറന്നെടുക്കുന്നുണ്ട്. നമ്മളത് അറിയാതെ പോകുന്നത് കൊണ്ടാണ് പലർക്കും കിട്ടാതെ പോകുന്നത്. അതായത് നമ്മളത് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക എന്നുള്ളത് വലിയൊരു ഫാക്ടറാണ്. ലൈക്ക് ഇപ്പോ പബ്ലിക്കേഷൻ ഒക്കെ ഒരുവിധം എല്ലാവർക്കും അറിയാം, പക്ഷെ ഈ ട്രാവൽ ഗ്രാന്റ് അതുപോലെയുള്ള സ്കോളർഷിപ്പുകൾ, ഇന്റേൺഷിപ്പുകൾ, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ആപ്പിളിൽ ഇന്റേൺഷിപ്പ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മളുടെ നാട്ടിൽ നിന്ന് സ്റ്റുഡൻസിന് മിസ്സാവുന്നുണ്ടാവും. അല്ല, ഒരു എക്സ്പോഷർ കിട്ടാത്തതുകൊണ്ട് ആയിരിക്കും പ്രധാനമായിട്ടും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഐറിനോട് എന്താണ് പറയാനുള്ളത്? എനിക്ക് എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഒരുപാട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഞാനൊരു സ്റ്റുഡൻ്റ് ആയിരിക്കില്ല, അതായത് ഞാൻ ഇന്ത്യയിൽ നാട്ടിൽ സ്കൂളിൽ പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുമ്പോഴോ അറിഞ്ഞിട്ടില്ലാത്ത കുറേ സ്കോളർഷിപ്പുകൾ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് എൻ്റെ കൂടെ പഠിക്കുന്നവർ വഴി അറിയുന്നുണ്ട്. അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെപ്പറ്റി ഞാൻ മെൻഷൻ ചെയ്യാം. ഇപ്പം നമുക്ക് സ്കൂൾ ലെവലിലാണെങ്കിൽ കുറേ ഒളിമ്പ്യാഡ്സ് ഉണ്ട്. അപ്പം ഒളിമ്പ്യാഡ്സ് എന്നൊക്കെ പറയുമ്പോൾ നാഷണൽ ലെവലുണ്ട്, ഇന്റർനാഷണൽ ലെവലുണ്ട്, അങ്ങനെ കുറേ ഒളിമ്പ്യാഡ്സ് ഉണ്ട്. അപ്പം അതിനകത്തൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് വിൻ ചെയ്യുക അല്ലെങ്കിൽ ഈവൻ ഫൈനലിസ്റ്റ് ആവുക എന്ന് പറയുന്നത് തന്നെ നമ്മുടെ റെസ്യൂമേൽ വെക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പോട്ടെ, സെമി ഫൈനലിസ്റ്റുകൾ വരെ റെസ്യൂമേൽ വെക്കുന്നുണ്ട്. അപ്പം അതൊക്കെ നമ്മൾക്ക് പഠിക്കുന്ന നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട് വെച്ച് നമ്മൾ കുറച്ചും കൂടെ എഫേർട്ട് ഇട്ടാൽ കിട്ടാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ അതിനപ്പുറം എം ടി എസ് സിയുടെ സ്കോളർഷിപ്പുകളുണ്ട്, പിന്നെ കെ വി പി വൈ ഉണ്ട്. കെ വി പി വൈ ഒരു ഇത്തിരിയും കൂടെ പാടുള്ള ഒരു എക്സാമാണ്. എന്നാലും കിട്ടാൻ അത്യാവശ്യം കുറേ പേർക്കൊക്കെ, എനിക്ക് പരിചയമുള്ളവർക്കൊക്കെ കിട്ടുന്നുണ്ട്. ഇതൊരു സ്കൂൾ ലെവലിൽ പോകുന്ന കാര്യങ്ങൾ. ഇനിയിപ്പം കോളേജിലേക്ക് പോവുകയാണെങ്കിൽ വീണ്ടും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പം ഇന്റേൺഷിപ്സ് നോക്കുകയാണെങ്കിൽ തന്നെ കുറേ ഹാക്കത്തോണുകളുണ്ട്. ഹാക്കത്തോണുകൾ വഴി ഇന്റേൺഷിപ്സ് ഒരുപാട് പേർക്ക് കിട്ടുന്നുണ്ട്. ഇപ്പം നമ്മൾ ഹാക്കത്തോൺ എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ഓവർ നൈറ്റ് ഹാക്കത്തോൺ ആയിരിക്കും, 24 hours ഹാക്കത്തോൺ ഒക്കെ ആയിരിക്കും. പക്ഷെ ഇറ്റ്സ് വർത്ത് ഇറ്റ്. നമ്മൾ ആ ഒരു 24 hours നിന്ന് എന്ത് ചെയ്യുന്നു, ആ 24 hours നമ്മൾ ബിൽഡ് ചെയ്യുന്ന സാധനത്തിനപ്പുറം നമുക്ക് കുറേ കണക്ഷൻസ് കിട്ടും, കുറേ ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും, കുറേ ഇൻഡസ്ട്രിയിലുള്ള കുറേ ആൾക്കാരായിട്ടും മിണ്ടാൻ സാധ്യതകൾ കിട്ടും. വിൻ ചെയ്തു ഇല്ലേ ഉള്ളതല്ല, അതിനപ്പുറം നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയിപ്പം സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ സയൻസ് ഇതിൽ താല്പര്യമുള്ളവരുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഔട്ട്റീച്ച് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ഉണ്ട്, ഔട്ട്റീച്ച്. പിന്നെ ഗൂഗിൾ സമ്മർ ഓഫ് കോഡ് ഉണ്ട്, ഗേൾ സ്ക്രിപ്റ്റ് സമ്മർ ഓഫ് കോഡ് ഉണ്ട്. ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു സമ്മർ, അതായത് ഒരു 4 months ഒരു ഓപ്പൺ സോഴ്സ് പ്രോജക്റ്റിൽ വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഫണ്ടിങ് വരുന്ന ഒരു പരിപാടിയാണ്. നമുക്കൊരു മെന്റർ ഉണ്ട്, ആ മെന്റർ പറഞ്ഞു തരുന്ന പോലെ നമ്മൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ എം എൽ പ്രോജക്റ്റ് ആണെങ്കിൽ മെഷീൻ ലേണിംഗ് പ്രോജക്റ്റ് ചെയ്യുന്നു, അതിനകത്ത് ഇൻവോൾവ് ആവുന്നു. അത് നമുക്ക് ക്ലിയർ മെന്റർഷിപ്പ് ഉള്ള ഒരു പ്രോഗ്രാമാണ്, പ്ലസ് ഫണ്ടിങ് ഉണ്ട്. ഫണ്ടിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6,000 USD ഒക്കെയാണ് നമുക്ക് 3 months കിട്ടുന്നത്. അത് ഭയങ്കര വലിയ എമൗണ്ടാണ്. അപ്പോൾ ഇത് ഇനി ഇതും വേണ്ട. ഇപ്പം സോഫ്റ്റ്വെയർ അല്ല താല്പര്യം എന്നുണ്ടെങ്കിൽ വീണ്ടും വേറെയും കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഗേൾസിനാണെന്നുണ്ടെങ്കിൽ വിമൻ ടെക് മേക്കേഴ്സിൻ്റെ സ്കോളർഷിപ്പ് ഉണ്ട്, അതല്ലെങ്കിൽ പിന്നെന്താ ഉള്ളത്, ക്വാൾകോമിൻ്റെ സ്കോളർഷിപ്പ് ഉണ്ട്, അങ്ങനെ ഒരുപാട് അഡോബിയുടെ സ്കോളർഷിപ്പ് ഉണ്ട്. അപ്പം ഈ കമ്പനികളുടെ വെറും സ്കോളർഷിപ്പ്, അതായത് നമുക്ക് നമ്മളുടെ ആപ്ലിക്കേഷൻ വെച്ചാൽ മാത്രം, വേറൊരു റിക്വയർമെൻറ്റും ഇല്ല, കോഡിംഗ് ടെസ്റ്റ് ഇല്ല, പ്രോഗ്രാമിംഗ് ഇല്ല, ഒന്നും ഇല്ലാത്ത ഒരുപാട് 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 സ്കോളർഷിപ്പുകളുണ്ട്. ഇതൊന്നും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കലും എനിക്കറിയില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ കൂടെ പഠിക്കുന്നവരോട് മിണ്ടുമ്പോൾ നമ്മൾ അറിയുന്നത്, ഓ ഇങ്ങനെയൊക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നല്ലേ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി ഇതിനൊക്കെ പുറമെ ഗ്രേസ് ഹോപ്പർ എന്ന് പറഞ്ഞിട്ടൊരു വലിയ കോൺഫറൻസ് ഉണ്ട്. വലിയ കോൺഫറൻസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ള തന്നെ ഒരുപാട് പേര് വരുന്ന ഒരു കോൺഫറൻസാണ്, ഒരുപാട് കമ്പനീസ് ഉണ്ട്. അപ്പം അവിടെയൊക്കെ നമ്മൾ, ഇപ്പം ഞാൻ 2 times ഗ്രേസ് ഹോപ്പർ സ്കോളർഷിപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം അവിടെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ എംപവർ ചെയ്യാനായിട്ട് തന്നെ ഒരുപാട് ടോക്കുകളുണ്ട്. പിന്നെ ടോക്കുകൾ ഒരു സൈഡിൽ, വേറൊരു സൈഡിൽ റിസർച്ച് പബ്ലിക്കേഷൻസിനുള്ള ഒരു വെന്യൂ ഉണ്ട്, നമുക്ക് പോസ്റ്റർ പ്രസന്റ് ചെയ്യാനുള്ള ഒരു വെന്യൂ ഉണ്ട്. ഇതിനൊക്കെ അപ്പുറത്തൊരു കരിയർ ഫെയറും കൂടെ ഉണ്ട്. കരിയർ ഫെയറിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും 40-50 കമ്പനികളെയാണ് നമ്മൾ ഒരു ഹാളിൽ കാണാൻ തന്നെ. അവിടെ തന്നെ ഇന്റർവ്യൂ, അവിടെ തന്നെ ഓഫർ ലെറ്റർ, അവിടെ തന്നെ നെഗോഷിയേഷൻ നടക്കുന്ന ഒരു പരിപാടിയാണ്. ഒരു ദിവസത്തെ തന്നെ നമുക്ക് 3-4 ഓഫർ കിട്ടും. നമ്മൾ ഒന്നും ഒരു പ്രിപ്പറേഷൻ ഇല്ലാതെ പോയിട്ട് കാര്യമില്ല, പക്ഷെ ഇത്ര പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. കാരണം അവിടെ സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാന്ന് പറയുന്നതാണ് ഒരു കാര്യം, അപ്ലൈ ചെയ്തവരേ കരിയർ ഫെയറിൽ വരുന്നുള്ളൂ. അപ്പം ഇവരെ സെലക്ട് ചെയ്യാന്നുള്ളത് കമ്പനികൾക്കും കൂടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അപ്പം അതും വേറൊരു പരിപാടിയുണ്ട്. ഇനി ഇത് ഇതിനൊക്കെ അപ്പുറം ഇപ്പം കണക്ഷൻസ് മാത്രം നോക്കുന്നവർക്കാണെങ്കിൽ വീണ്ടും കുറേ മീറ്റപ്പുകളുണ്ട്. ഗൂഗിൾ GDG മീറ്റപ്പുകളുണ്ട്, പൈക്കോഡിൻ്റെ മീറ്റപ്പുകളുണ്ട്, അങ്ങനെ ഇഷ്ടം കുറേ കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇത് നമ്മളിലേക്ക് എത്തുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ പുറകെ പോകുന്നില്ല എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാലുള്ള സത്യം. അപ്പം നമ്മളുടെ നാട്ടിൽ ഇതൊന്നും ഇല്ല എന്നല്ല, ഇതൊക്കെ ഉണ്ട്, നമ്മൾ തപ്പി കണ്ടുപിടിക്കുക. ഇനി സ്റ്റാർട്ടപ്പ് സൈഡ് നോക്കുവാണെങ്കിൽ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ, അവർ അടിപൊളിയാണ്, അവർ നല്ല രീതിക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്കൊരു ഇത് കിട്ടി, ഒരു
സ്റ്റാർട്ടപ്പ് മിഷന്റെ ഫണ്ടിങ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പുറമെയുള്ള ഫണ്ടിങ്ങുകൾ കിട്ടാൻ ഒരുപാട് എളുപ്പമാണ്. ഇനി ഇതൊക്കെ ഇത് ഇനിയിപ്പം കേരളത്തിന് പുറമേ നോക്കുവാണെങ്കിൽ വൈ കോമ്പിനേറ്റർ ഉണ്ട്, അങ്ങനെ കുറെ 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 ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമ്മൾ ഇതിനെ എങ്ങനെ അറ്റാക്ക് ചെയ്യും എന്നുള്ളതാണ് സത്യം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒക്കെ ഇതിന്റെ ആപ്ലിക്കേഷൻ ഫോർമാറ്റ് ഒന്നാണ്. നമ്മൾ ഒരെണ്ണത്തിന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഇതിന്റെ ചെറിയ 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 മോഡിഫിക്കേഷൻസ് ആണ് എല്ലാ ആപ്ലിക്കേഷനും പോകുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റിന് നമ്മൾ ഒരു ചിലപ്പോൾ 3-4 ദിവസം ഇടേണ്ടി വരും. പിന്നെ അങ്ങോട്ട് എല്ലാം അപ്ലൈ ചെയ്യാൻ ഒരു ദിവസത്തിൽ ഇതിനെ ഒന്ന് എഡിറ്റ് ചെയ്ത് കയറ്റി വിട്ടാൽ മതി. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി ചെയ്യിപ്പിക്കണം. ഇതിന് ആരും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരും പറഞ്ഞു തരാനോ മനസ്സിലാക്കാനോ നമ്മുടെ കേരളത്തിലെ കുട്ടികൾക്ക് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം നോർത്ത് ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ ഐഐടിസിലൊക്കെ അവർ ഓരോ ആപ്ലിക്കേഷൻ ഓപ്പൺ ആകുമ്പോൾ അതിനു വേണ്ടി സ്പെസിഫിക് ആയിട്ടുള്ള വർക്ക്ഷോപ്സ് ഉണ്ടാക്കും, പക്ഷെ അതൊന്നും നമുക്കില്ല. അപ്പോൾ നമ്മൾ നമ്മളെ തന്നെ ട്രെയിൻ ചെയ്യുക അപ്ലൈ ചെയ്യുക എന്നുള്ളതിൽ. ഐറീൻ, അപ്പോൾ എനിക്കിപ്പോഴും ക്ലിയർ ആവാത്ത, എനിക്ക് അമേരിക്കൻ വിദ്യാഭ്യാസത്തെ പറ്റിയിട്ട് വലിയ പരിജ്ഞാനം ഇല്ലാത്തതുകൊണ്ടാണ്, അതായത് ഈ MIT-ക്കുള്ള അഡ്മിഷൻ പ്രൊസീജിയർ, അതിനുവേണ്ട ഒഫീഷ്യൽ ഡോക്യുമെന്റ്സ്, ലൈക്ക് ഇപ്പം എനിക്കൊക്കെ ഇവിടേക്ക് റിസർച്ച് പ്രൊപ്പോസൽ, പിന്നെ സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ്, അതുപോലെ തന്നെ ഓൺലൈൻ പോർട്ടൽ അപ്ലിക്കേഷൻ, ഇന്റർവ്യൂ, അങ്ങനെ പല സ്റ്റേജുകളായിട്ടാണ് എൻ്റെ അഡ്മിഷൻ പ്രൊസീജിയറും സ്കോളർഷിപ്പ് സെക്യൂർ ചെയ്യുന്ന സ്റ്റേജുകളും കഴിഞ്ഞു വന്നത്. അപ്പോൾ ഐറീൻ്റെ ഈ സ്റ്റേജുകൾ എന്തായിരുന്നു? MIT-ലേക്കുള്ള ഒരു സാധാരണ ഒരു വിദ്യാർത്ഥിക്കുള്ള എഡ്യൂക്കേഷൻ പ്രൊസീജിയർ, ഐ മീൻ അഡ്മിഷൻ പ്രൊസീജിയർ എന്താണെന്നുള്ളതൊന്ന് ഡീറ്റെയിൽ ചെയ്യാവോ? MIT, ഞാനിപ്പം USലാണെങ്കിൽ രണ്ട് യൂണിവേഴ്സിറ്റീസിലേക്ക് ഇപ്രാവശ്യം PhD അപ്ലൈ ചെയ്തിട്ടുള്ളൂ. രണ്ട് യൂണിവേഴ്സിറ്റീസിലും ആപ്ലിക്കേഷൻ പ്രോസസ് ഭയങ്കര സിമ്പിൾ ആണ്. അതായത് നമുക്ക് ആദ്യം അവരുടെ പോർട്ടലുണ്ട്, പോർട്ടലിൽ കുറെ ബേസിക് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ലൈക്ക് നമ്മുടെ പേര്, ഡീറ്റെയിൽസ്, അങ്ങനെ. അത് കഴിഞ്ഞിട്ട് അവർ ചോദിക്കുന്ന റെസ്യൂമേ ചോദിക്കുന്നുണ്ട്. അപ്പൊ റെസ്യൂമയ്ക്കകത്ത് നമ്മൾ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസ്, പ്രൊഫഷണൽ എക്സ്പീരിയൻസ്, റിസർച്ച് എക്സ്പീരിയൻസ്, അതിൻ്റെ ഒക്കെ ഇൻക്ലൂഡ് ചെയ്യണം. കൂട്ടത്തിൽ അവർ റെസ്യൂമയിൽ മെൻഷൻ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പബ്ലിക്കേഷൻസിലേക്കുള്ള ലിങ്ക് ഇൻക്ലൂഡ് ചെയ്യണം എന്ന് അവർ പറയുന്നുണ്ട്. അതായത് നമ്മളുടെ എല്ലാത്തിലേക്കും എവിടെയാണ് പബ്ലിഷ് ആയ അവിടുത്തെ ലിങ്കാണ് ചോദിക്കുന്നത്. ഇപ്പം ആർക്കൈവ് ലിങ്കുകളല്ല, പബ്ലിഷ് ആയ ലിങ്ക് ചോദിക്കുന്നുണ്ട്, അത് ഇൻക്ലൂഡ് ചെയ്യണം. പിന്നെ അതിന് പുറമെ എക്സ്ട്രാ കരിക്കുലേഴ്സ് ഇൻക്ലൂഡ് ചെയ്യണം. അപ്പം എന്തൊക്കെ നമ്മൾ പാർട്ടായിട്ടുണ്ട്, ഏതെങ്കിലും കമ്മ്യൂണിറ്റീസ്, അങ്ങനെ എല്ലാ വോളണ്ടിയർ, എല്ലാ എക്സ്പീരിയൻസുകളും ഇൻക്ലൂഡ് ഉണ്ടോ, അതൊക്കെ റെസ്യൂമയിൽ മെൻഷൻ ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ ചോദിക്കുന്നത് സ്റ്റേറ്റ്മെന്റ് ഓഫ് പേർപ്പസ് ആണ്. സ്റ്റേറ്റ്മെന്റ് ഓഫ് പേർപ്പസ് ഇത്രയും കൂടെ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഈ PhD കൂടെ അല്ലെങ്കിൽ മാസ്റ്റേഴ്സിൽ കൂടെ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഏത് ടീമിൽ വർക്ക് ചെയ്തിട്ടാണ്, എങ്ങനെയാണ് നമ്മളിപ്പം ഈ സാധാരണ ഇന്റർവ്യൂസിലൊക്കെ കാണുന്ന പോലെ വേർ ഡു യു സീ യുവർസെൽഫ് ഇൻ 5 years, അങ്ങനത്തെ ക്വസ്റ്റ്യൻസിനാണ് ഉത്തരങ്ങൾ നമ്മൾ കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ഇവിടെ എത്തി, അല്ലെങ്കിൽ എന്തിനിവിടെ എത്തി, എന്തിനിത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, അങ്ങനത്തെ ക്വസ്റ്റ്യൻസുകൾക്കുള്ള ഒരു ഉത്തരമാണ് നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് പേർപ്പസിൽ കൊടുക്കേണ്ടത്. അതൊരു സ്റ്റേറ്റ്മെന്റ് ഓഫ് പേർപ്പസ് ഒരു റിസർച്ച് അല്ലെങ്കിൽ റിസർച്ച് പ്രപ്പോസൽ ഒന്നും അല്ല. നമുക്ക് എന്താണ് ചെയ്യാൻ ആഗ്രഹം, അങ്ങനെയാണ്, അല്ലെങ്കിൽ ഞാൻ ഈ പ്രോജക്റ്റിൽ വർക്ക് ചെയ്യൂ, അങ്ങനത്തെ ഒരു സ്റ്റാൻസ് അല്ല. നമുക്ക് എന്തൊക്കെയാണ് ആഗ്രഹങ്ങൾ, ഇപ്പൊ 1-3 ടോപ്പിക്കുകൾ വരെ നമുക്ക് പ്രപ്പോസ് ചെയ്യാം. അതും ഒരു 1-2 ലൈനുകളെ അവർ ചോദിക്കുന്നുള്ളൂ. അവർക്ക് നമ്മളെ ഏത് പ്രൊഫസറിനെ കൂടെ പ്രൊഫസറുടെ കൂടെ ആയിരിക്കും വർക്ക് ചെയ്യാൻ താല്പര്യം, അങ്ങനത്തെ കാര്യങ്ങളാണ് സ്റ്റേറ്റ്മെന്റിൽ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനൊരു വേർഡ് ലിമിറ്റ് ഉണ്ട്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ രണ്ട് പേജ് വയ്ക്കാൻ പാടുള്ളൂ മാക്സിമം. അപ്പോ അതിന്റെ ഉള്ളിൽ സ്റ്റേറ്റ്മെന്റ് പെർപ്പസ് ചോദിക്കുന്നുണ്ട്. പിന്നെ അവർ കുറച്ച് 1 paragraph വീതം ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് ഇപ്പൊ ഡൈവേഴ്സിറ്റി സ്റ്റേറ്റ്മെന്റ് ചോദിക്കും. അതായത് നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും കൂടെ ഡിഫറെന്റ് ആയിരിക്കുന്നത്, അങ്ങനത്തെ ചോദ്യങ്ങൾ. ഇപ്പം ഞാനാണെങ്കിൽ ഇപ്പൊ ഒരു ഫീമെയിൽ ആണ്. അപ്പം സ്റ്റെം കരിയേഴ്സിൽ ഫീമെയിൽ സ്റ്റുഡൻസ് ഭയങ്കര കുറവാണ്. അപ്പൊ അതൊരു ഡൈവേഴ്സിറ്റി പോയിന്റ് ആണ്. പിന്നെ നമ്മൾ ഇന്ത്യൻസ് ആണ്, അപ്പം ഇന്ത്യൻസിനും അവിടെ വീണ്ടും കുറച്ച് ഡൈവേഴ്സിറ്റി പോയിന്റ്സ് കൂടുതലുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ എങ്ങനെയൊക്കെ അവിടുത്തെ ബാക്കി മെജോറിറ്റി സ്റ്റുഡൻസിന് ഡിഫറെന്റ് ആണോ അതിനെ കാണിക്കാനാണ് ഡൈവേഴ്സിറ്റി സ്റ്റേറ്റ്മെന്റ് ഉദ്ദേശിക്കുന്നത്. അതും ഒരു സ്റ്റേറ്റ്മെന്റ് പോലെ ഒരു PDF അല്ലെങ്കിൽ ഒരു വേർഡ് ഡോക്യുമെന്റ് ഒന്നും അല്ല, അവരൊരു 5 lines ഒരു കുഞ്ഞൊരു പാരഗ്രാഫ് ആണ് അവർ ചോദിക്കുന്നത്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ നീഡിനും ഒരു കുഞ്ഞു പാരഗ്രാഫ് ചോദിക്കുന്നുണ്ട്. അതായത് നമ്മളുടെ ഇൻകം സോഴ്സസ് എന്തൊക്കെയാണ്, അങ്ങനെ. അതും നമ്മളുടെയാണ് ചോദിക്കുന്നത്, നമ്മളുടെ പേരൻസിന്റെ ഒന്നും അല്ല. അപ്പം നമ്മളുടെ ഫിനാൻഷ്യൽ ഇതിന്റെ ബേസിസിലും കൂടിയാണ് നമുക്ക് സ്കോളർഷിപ്സ് വരുന്നത്. ഐറീൻ, എനിക്ക് അഡ്മിഷൻ പ്രോസസ്സിന്റെ കാര്യത്തിൽ എനിക്ക് മനസ്സിലായത് ഏകദേശം നമ്മളുടെ ഒരു പാസ്റ്റ് കരിയർ, അതായത് നമ്മൾ അവിടേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഒരു 3-5 വർഷത്തെ നമ്മൾ എന്ത് ചെയ്തിരുന്നു എന്നുള്ളത് തന്നെയാണ് അവർ റിവ്യൂ ചെയ്തത് എന്നാണ് എനിക്ക് മനസ്സിലായത്. അതായത് MIT-ലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ. അപ്പോ
ഐറീന്റെ ആ ഒരു ലാസ്റ്റ് 5 years എന്ന് പറയുന്നത്, അതായത് ബാച്ചിലേഴ്സ് ഡിഗ്രി, മാസ്റ്റേഴ്സ്, പിന്നെ അതിൻ്റെ ഇടയിൽ ഐറീന്റെ ലിങ്ക്ഡ് ഇൻ പ്രൊഫൈൽ ഞാൻ പരിശോധിച്ചപ്പോൾ എന്തോ സ്റ്റാർട്ടപ്പിലൊക്കെ കൈവച്ചിരുന്നു അത്തരത്തിലുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ പബ്ലിക്കേഷന്റെ കാര്യം പ്രധാനമായിട്ട് എടുത്തു പറഞ്ഞിരുന്നു, ഈ അഡ്മിഷൻ പ്രോസസ്സിൽ എത്ര ഇമ്പോർട്ടൻ്റ് എന്നുള്ളത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഐറീൻ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാമോ? ഐറീൻ എങ്ങനെയായിരുന്നു ആ ഒരു 5 വർഷം ഐറീന്റെ പ്രൊഫൈൽ ബിൽഡ് ചെയ്തത്, അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാമോ? ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ബാച്ചിലേഴ്സ് ചെയ്തത് കൊല്ലത്തുള്ള ടി കെ എം എഞ്ചിനീയറിംഗ് കോളേജിലാണ്. അവിടെ ഞാൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ചെയ്തത്. അവിടെ ഞാൻ തേർഡ് ഇയറിൽ പഠിക്കുമ്പം എനിക്ക് ഒരു റിസർച്ച് പ്രോജക്റ്റിൽ ഞാൻ ഇൻവോൾവ് ആയിരുന്നു. ആ പ്രോജക്റ്റ് IEEE ഫണ്ട് ചെയ്ത് ഞങ്ങൾ NUS പബ്ലിഷ് ചെയ്യുന്നതായിരുന്നു. സിംഗപ്പൂറിൽ NUS നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് സിംഗപ്പൂരിൽ പബ്ലിഷ് ചെയ്തായിരുന്നു. ഒരു ഇന്റർനാഷണൽ കോൺഫറൻസ് ആയിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ പബ്ലിഷ് ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ ഒരു ബ്രേക്കിൽ, അതായത് തേർഡ് ഇയർ ടു ഫോർത്ത് ഇയർ എന്നുള്ള ആ ബ്രേക്കിൽ, ഞാൻ IIST, അതായത് നമ്മുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ടെക്നോളജിയിൽ ഒരു ഇന്റേൺ ചെയ്തായിരുന്നു. അവിടെ വെച്ചിട്ടാണ് ഞാൻ മെഷീൻ ലേണിംഗ് ഇത്രയും നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിയത്. അവിടെ വെച്ചിട്ടാണ് എനിക്ക് ഇതാണ് പെർസ്യൂ ചെയ്യേണ്ടത് എന്നുള്ളൊരു താല്പര്യം വന്നത് IIST ആ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന സമയത്താണ്. അവിടെ വെച്ചും ഞാനൊരു റിസർച്ച് പ്രോജക്റ്റിൽ ഇൻവോൾവ് ആയിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അതൊരു പബ്ലിക്കേഷൻ സ്റ്റേജിലേക്ക് എത്തിയില്ല. പക്ഷെ ആ ഒരു പ്രോജക്റ്റ് ആണ് എനിക്ക് ഇപ്പൊ ഞാൻ മാസ്റ്റേഴ്സ് ചെയ്യുന്ന മിലാന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എനിക്ക് അഡ്മിഷൻ കിട്ടിയത്. കാരണം ആ ഒരു ഏരിയ, അതായത് അത് ഇത്രയും കൂടി ഒരു EEG ടൈം സീരീസ് ഡേറ്റയിലൊക്കെ ഉള്ള ഒരു ഇതായിരുന്നു. അപ്പൊ ആ ഒരു പ്രോജക്റ്റിൽ വർക്ക് ചെയ്യല ഞാൻ ഇവിടുത്തെ ഒരു പ്രൊഫസറുമായിട്ട് സംസാരിച്ചായിരുന്നു. അതായത് ഒരു റാൻഡം കോൾഡ് ഇമെയിൽ അയച്ചു പ്രൊഫസറിന്. പ്രൊഫസർ അതിന് പ്രൊഫസറിന്റെ റിസർച്ച് സിമിലർ ഫീൽഡ് ആയതുകൊണ്ട് റിപ്ലൈ തന്നു. അങ്ങനെ ഒരു കോൺവെർസേഷൻ നടന്നായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഫോർത്ത് ഇയറിൽ വന്നപ്പോഴത്തേക്ക് ഞാൻ വേറൊരു പ്രോജക്റ്റിൽ ഇൻവോൾവ് ആയി. അതും അതായത് നമ്മുടെ BTECന്റെ ഫൈനൽ പ്രോജക്റ്റിൽ ഇൻവോൾവ് ആയിരുന്നു. അതും ഒരു പബ്ലിക്കേഷൻ സ്റ്റേജിലോട്ട് എത്തി. ഈ ഫോർത്ത് ഇയറിൽ പഠിക്കുന്ന സമയത്ത് തന്നെയാണ് ഞാൻ അഗ്രിഗേറ്റർ എന്ന് പറഞ്ഞൊരു സ്റ്റാർട്ടപ്പ് ഫൈൻഡ് ചെയ്യുന്നത്. അപ്പം ഈ സ്റ്റാർട്ടപ്പിൽ ബേസിക്കലി അഗ്രിടെക് ആണ്. അഗ്രിടെക് എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ എൻ്റെ ബേസ് ഒരു ഫാമിംഗ് ആണ്. അതായത് ഞാനൊരു എൻ്റെ പേരൻസ് ഒക്കെ ഭയങ്കരമായിട്ട് അഗ്രികൾച്ചറിൽ ഇൻവോൾവ് ആണ്. അപ്പോൾ നമ്മള് അപ്പം ആ ഒരു ഫാമേഴ്സ് നേരിടുന്ന പ്രശ്നങ്ങൾ കുറെയൊക്കെ നമുക്കറിയാം. അപ്പൊ അങ്ങനെ ഒരു ഫാമിംഗ് അല്ലെങ്കിൽ ഒരു അഗ്രികൾച്ചർ ബാക്ക്ഗ്രൗണ്ട് ഉള്ള 3-4 സ്റ്റുഡൻസ് കൂടെ ഫൈൻഡ് ചെയ്തൊരു കമ്പനിയാണ് ഈ അഗ്രിവേറ്റർ. അപ്പം ഈ കമ്പനിയിൽ ബേസിക്കലി നമ്മൾ തുടങ്ങിയപ്പം ഒരു ഈ മിഡിൽമെൻ അവോയ്ഡ് ചെയ്യാനായിട്ടുള്ള ഒരു ടെക്നോളജി വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ ഇപ്പൊ നമ്മൾ ഇത്രയും കൂടെ മുന്നോട്ട് വന്ന് ഒരു സോയിൽലെസ് ഫാമിംഗിലോട്ടൊക്കെ മാറി തുടങ്ങി. അപ്പൊ നമ്മളിപ്പം UAE ബ്രാഞ്ചസ് ഒക്കെ ഓപ്പൺ ചെയ്തു. ഈ അപ്പം അത് അതിനിടയിൽ ഞാൻ പറയാൻ മിസ്സായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ തേർഡ് ഇയറിലും ഫൈനൽ ഇയറിലും കുറച്ച് റിസർച്ച് പ്രോജക്റ്റിൽ ഇൻവോൾവ് ആയിരുന്നു. അപ്പം ഈ പബ്ലിഷ് ചെയ്യാനായിട്ട് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരെണ്ണം ഞാൻ സിംഗപ്പൂർ ട്രാവൽ ചെയ്തായിരുന്നു. അപ്പം ഈ IEEE പോലത്തെ കുറെ ഓർഗനൈസേഷൻസ് ഉണ്ട്. ഒട്ടുമിക്ക എല്ലാ കേരളത്തിലുള്ള എല്ലാ കോളേജസിലും ഇങ്ങനത്തെ ഓർഗനൈസേഷൻസ് ഉണ്ട്. അപ്പൊ ഇവർക്കൊക്കെ ഈ ട്രാവൽ ഗ്രാൻഡുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. നമ്മളുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിലെ സ്റ്റുഡൻസിന് പലർക്കും ഇതിനെപ്പറ്റിയൊന്നും അറിഞ്ഞൂടാ. അതുകൊണ്ട് തന്നെ ആരും അപ്ലൈയും ചെയ്യുന്നില്ല. അപ്പൊ അപ്ലൈ ചെയ്താൽ കിട്ടാനായിട്ട് ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇനി IEEE ഒക്കെ പോലെ ഉള്ള എന്താണെങ്കിൽ നമുക്ക് മെമ്പേഴ്സിനെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ IEEEക്ക് പുറമേ ഉണ്ട്. ഇപ്പൊ ഗൂഗിളിനൊരു ട്രാവൽ ഗ്രാൻഡ് ഉണ്ട്. അതൊക്കെ നോ ക്വസ്റ്റ്യൻസ് ആവുന്നതാണ്. നമ്മൾ ജസ്റ്റ് നമ്മളുടെ നമുക്ക് ഇന്നതിൽ അക്സെപ്റ്റൻസ് ലെറ്റർ കിട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു ഗൂഗിൾ ഫോം ഫിൽ ചെയ്യാനായിട്ട് ഒരു സ്പേസ് ഉണ്ട്. ഗൂഗിളിന്റെ സ്കോളർഷിപ്സ് പോർട്ടലിൽ തന്നെയുണ്ട്. അപ്പൊ അതിനകത്തൊന്ന് ഫിൽ ചെയ്താൽ നമുക്ക് ഫുള്ളി ഫണ്ടഡ് ട്രാവൽ കിട്ടും. അതുപോലെ തന്നെ പിന്നെയും കുറെ സ്കോളർഷിപ്പുകളുണ്ട്. ഇപ്പം ഞാനൊരു ഫൈനൽ ഇയർ തേർഡ് ഇയറിൽ പഠിക്കുമ്പോൾ തന്നെ ഒരു ILC എന്ന് പറഞ്ഞിട്ട് ഒരു കോൺഫറൻസ് അറ്റൻഡ് ചെയ്തായിരുന്നു. അതായത് USലായിരുന്നു. അപ്പം അതും നമുക്ക് ഗ്രാൻഡിന് അപ്ലൈ ചെയ്തു. അപ്പം IEEE ഫുള്ളി ഫണ്ട് ചെയ്ത് നമ്മളെ ഫുൾ ട്രാവൽ, അതായത് വിസ തൊട്ട് നമ്മൾ അവിടുത്തെ സ്റ്റേ കഴിഞ്ഞ് തിരിച്ചവിടെ എത്തിക്കുന്നത് വരെയുള്ള ഫണ്ടിങ് മൊത്തം അവർ തന്നു. അവിടെയുള്ള ട്രാവൽ USലെത്തിക്കഴിഞ്ഞിട്ടുള്ള ഒരു ട്രാവലും USലെത്തിക്കഴിഞ്ഞിട്ടുള്ള നമ്മളുടെ റിക്രിയേഷൻ വരെ അവർ ഫണ്ട് ചെയ്ത ഒരു പ്രോഗ്രാം ആയിരുന്നു. അപ്പം അത് ഇതാണ് എൻ്റെ ഒരു BTECH ജീവിതം എന്ന് പറയുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാനൊരു 1 year ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്തായിരുന്നു ട്രിവാൻഡ്രത്ത് ടെക്നോ പാർക്കില്. അത് ആ ഒരു സമയത്താണ് ഞാൻ എൻ്റെ മാസ്റ്റേഴ്സ് ആപ്ലിക്കേഷൻ റെഡിയാക്കുന്നതും അപ്ലൈ ചെയ്യുന്നതും ഒക്കെ. മാസ്റ്റേഴ്സിന് ഞാൻ കാനഡയിലുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മീലാന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലാബാണ്, ബേസിക്കലി ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ലാബാണ്. ഇവിടെ ഒരു മോൺട്രിയാലുള്ള തന്നെ 4 യൂണിവേഴ്സിറ്റീസിൻ്റെ പ്രൊഫസേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പാണ്. അപ്പം ഇവിടെ ഈ ഒരു ലാബിൽ മെഷീൻ ലേണിംഗ് റിസർച്ച് മാത്രമേ നടക്കുന്നുള്ളൂ. അപ്പം അവിടെ
നമ്മള് ഇപ്പം ആദ്യം നമ്മൾ ഈ ലാബിലേക്ക് അപ്ലൈ ചെയ്യുന്നു. ലാബിൽ ആരെങ്കിലും നമ്മളെ നമുക്ക് ആപ്ലിക്കേഷൻ റിസീവ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു പ്രൊഫസർ നമ്മളെ സെലക്ട് ചെയ്യുന്നു. പിന്നെ ആ പ്രൊഫസർ ഏത് ലാബിലാണോ ആ ഏത് യൂണിവേഴ്സിറ്റിയിലാണോ ആ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് ആപ്ലിക്കേഷൻ കൺഫേം ആവുന്നു. അങ്ങനെയാണ് ഇതിന്റെ പ്രൊസീജിയർ പോകുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഇന്റേൺ ചെയ്യുന്ന സമയത്ത് എനിക്കൊരു പ്രൊഫസറായിട്ട് കോൺടാക്ട് ഉണ്ടായിരുന്നല്ലോ. ആ പ്രൊഫസറാണ് എനിക്ക് ഇവിടെ അഡ്മിഷൻ റെഡിയാക്കി തന്നത്. അപ്പൊ ആ പ്രൊഫസറിന്റെ കൂടെയാണ് ഞാനിപ്പോൾ വർക്കും ചെയ്യുന്നത്. പിന്നെ ഞാൻ ഇപ്പം ഇവിടെയാണ് മാസ്റ്റേഴ്സ് ചെയ്യാണ്. നോനു ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഫിനിഷ് ചെയ്തിട്ടില്ല, ഒരു ഒരു സെമസ്റ്ററും കൂടി ഉണ്ട്. അത് അപ്പം ഈ ഒരു മാസ്റ്റേഴ്സ് കാലഘട്ടത്തിൽ ഞാനൊരു 3 പബ്ലിക്കേഷനാണ് ചെയ്തിട്ടുള്ളത്. ഈ 3 കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട്, അതായത് 3 പബ്ലിക്കേഷൻ പ്ലസ് ബാച്ചിലേഴ്സിലെ 2, 5 കൂടെയാണ് എൻ്റെ MIT റിസർച്ച് എക്സ്പീരിയൻസിൽ ലിങ്ക് ചെയ്ത് ഞാൻ വെച്ചത്. അപ്പം അത്രയാണ് എൻ്റെ ഇതുവരെയുള്ള 5 കൊല്ലം. അപ്പൊ ഞാൻ ഈ റിസർച്ച് അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ എന്നുള്ളത് കൺസിഡർ ചെയ്തിരുന്നത്, അതായത് എന്റെ ബാച്ചിലേഴ്സ് കഴിഞ്ഞതിന് ശേഷം റിസർച്ചിലേക്ക് കടക്കണം എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചത്. അപ്പൊ ആ സമയത്ത് എനിക്കുണ്ടായിരുന്ന ഒരു തെറ്റിദ്ധാരണ എന്തായിരുന്നു വെച്ചാൽ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ലൈക്ക് IITs അല്ലെങ്കിൽ IAS അല്ലെങ്കിൽ ഇപ്പൊ ISRO പഠിച്ചവർക്ക് മാത്രം കിട്ടാവുന്നതാണ് ഇപ്പോൾ ഓക്സ്ഫോർഡ് അല്ലെങ്കിൽ MITയോ അങ്ങനെയുള്ള വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എന്നല്ല, പുറത്തുള്ള ഏത് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇപ്പൊ ഹയർ റാങ്ക്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, പക്ഷെ അത് തെറ്റിദ്ധാരണയായിരുന്നു എന്ന് ഇവിടെ വന്നപ്പോൾ മനസ്സിലായി. അപ്പൊ ഐറീന്റെ കേസിൽ എങ്ങനെയായിരുന്നു അങ്ങനെയുള്ളവരോട് ഐറീൻ ഇപ്പൊ MIT എത്തി നിൽക്കുന്ന ഐറീന് പറയാനുള്ളത് എന്താണ്? ഇത് വളരെ കോമൺ ആയൊരു തെറ്റിദ്ധാരണയാണ്. ഈ സത്യം പറഞ്ഞാൽ എനിക്കും ഉണ്ടായിരുന്നു ഈ ഒരു തെറ്റിദ്ധാരണ. നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴൊക്കെ ഞാൻ IIT എന്നൊന്നും അല്ല, NIT എന്ന് പോലും അല്ല, എനിക്ക് കിട്ടുമോ എന്നൊക്കെയുള്ളൊരു ക്വസ്റ്റ്യൻസ് നമ്മുടെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷേ അത് ശരിക്കും ഒരു ഇതൊരു വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. അങ്ങനെ ഒരു, അതായത് നമ്മൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് എന്ന് നോക്കി അവർ നമ്മളെ ഇവാലുവേറ്റ് ചെയ്ത് തള്ളിക്കളയുമെന്നൊന്നും എനിക്കിതുവരെ തോന്നുന്നില്ല. അതായത് ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ഇൻഡിവിജ്വൽ ആയിരിക്കില്ല, നമ്മുടെ ഇൻഡിവിജ്വൽ ആപ്ലിക്കേഷൻ നമ്മൾ എന്താണോ എന്നുള്ളതിനെയാണ് അവർ ഇവാലുവേറ്റ് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണ്, നമ്മൾ എവിടെയാണ് പഠിച്ചത്, അങ്ങനത്തെ ഒന്നും വാല്യൂ ഇല്ല. പക്ഷേ അതിനൊരു മറ്റൊരു സൈഡ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ IITsലൊക്കെ പഠിക്കുമ്പോഴത്തേക്കിനും അവിടെ നിന്ന് നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള കോൺടാക്ട്സ് ഇത്രയും കൂടെ വലുതാണ്. അതായത് ഇപ്പം നമ്മളുടെ ഇപ്പം IITsലൊക്കെ ഉള്ള പ്രൊഫസർമാർക്ക് ഇത്രയും കൂടെ ബെറ്റർ നെറ്റ്വർക്ക് ഉണ്ട്, അവിടുത്തെ അലുമിനി ഇത്രയും കൂടെ ബെറ്റർ നെറ്റ്വർക്കിലുണ്ട്. അപ്പം നമുക്ക് കണക്ഷൻസ് കുറച്ചും കൂടെ എളുപ്പം കിട്ടുമായിരിക്കും. പക്ഷെ അതിനർത്ഥം നമുക്ക് അല്ലെങ്കിൽ ഒരു സാധാരണ കോളേജിൽ പഠിക്കുന്ന ഒരാൾക്ക് കണക്ഷൻസ് ഇല്ല എന്നല്ല. ഞാൻ IITയിലൊന്നും അല്ല പഠിച്ചിരുന്നത്. നമ്മൾ ശ്രമിച്ചാൽ ഇപ്പം അതും ഇപ്പോഴത്തെ ഇപ്പം ഒക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ സോഷ്യൽ നെറ്റ്വർക്ക്സ് ഉണ്ട്, ആൾക്കാരെ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. കറക്റ്റായിട്ട് യൂസ് ചെയ്താൽ മാത്രം മതി. എന്നല്ലാതെ IIT അല്ലെങ്കിൽ NIT അല്ലെങ്കിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അങ്ങനത്തെ ഒരു ടാഗിൽ വെച്ച് ആരും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളുടെ നാട്ടിൽ നോക്കിക്കഴിഞ്ഞ ഒരുപാട് പേർക്ക് വിദേശത്ത് നല്ല വിദ്യാഭ്യാസം ലഭിക്കാൻ നല്ല അവസരങ്ങൾ കിട്ടുന്നുണ്ട്. അതായത് ഇപ്പൊ പുറത്തു പോയി പഠിക്കുന്നവർ ഒരുപാട് പേരുണ്ട് പല രാജ്യങ്ങളിലും, യൂറോപ്യൻ രാജ്യങ്ങളില്, UKയില്, USല്, അതുപോലെ തന്നെ കാനഡയില്, അങ്ങനെ ഒരുപാട് രാജ്യങ്ങളിൽ പഠിക്കാൻ അവസരം കിട്ടുന്നതും അതുപോലെ തന്നെ അതിനുവേണ്ടി സാമ്പത്തികം കൊടുക്കാൻ തയ്യാറായിട്ടുള്ള ഫാമിലീസ് ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഐറീൻ ഇപ്പൊ നിൽക്കുന്നത് ഫുള്ളി സ്കോളർഷിപ്പോട് കൂടി, വീട്ടുകാരെ വലിയ ബുദ്ധിമുട്ടിപ്പിക്കാതെ തന്നെ കാനഡയിലെത്തി ജീവിത ചെലവും സ്കോളർഷിപ്പിലൂടെ തന്നെ കണ്ടെത്തുന്നു. ഈ പറഞ്ഞ കുട്ടികളിലൊക്കെ, പഠിക്കാൻ വരുന്ന കുട്ടികളിലൊക്കെ കാണുന്ന ഒരു മിസ്റ്റേക്ക് ആയിട്ട് എനിക്ക് തോന്നുന്നു, ചേട്ടൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ പാർട്ട് ടൈം ജോലി കിട്ടുമോ, ആ പാർട്ട് ടൈം ജോലി സ്ഥിരമായിട്ട് കിട്ടുമോ, വിസ എങ്ങനെയെങ്കിലും കിട്ടുമോ, അത്തരത്തിലുള്ള ഒരു ഫോക്കസോടുകൂടിയാണ് പലരും, അതായത് വലിയൊരു മെജോറിറ്റി ഓഫ് സ്റ്റുഡൻസ് എത്തിപ്പെടുന്നത്. അതായത് പഠനത്തിനുള്ള ഫോക്കസ് നഷ്ടപ്പെട്ട് ഇത്തരത്തിലേക്ക് ഫോക്കസ് മാറിപ്പോകുന്ന സ്റ്റുഡൻസ്. അങ്ങനെയുള്ളവരോട് ഐറീന്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഐറീന് എന്താ പറയാനുള്ളത്? ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്കും കുറെ മെസ്സേജുകൾ വരാറുണ്ട് അവിടെ പാർട്ട് ടൈം ജോലി കിട്ടുമോ എന്നൊക്കെയുള്ള ചോദിച്ചിട്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ പാർട്ട് ടൈം ജോലി കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുമില്ല, ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷെ പാർട്ട് ടൈം വേണോ എന്നുള്ളതാണ് ഉള്ള ചോദ്യം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സ്കോളർഷിപ്സ് അവൈലബിൾ ആണ്, ആരും അപ്ലൈ ചെയ്യുന്നില്ല. ഇപ്പം നമ്മുടെ യൂണിവേഴ്സിറ്റിയിലൊക്കെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യുന്ന എല്ലാവർക്കും പൈസ കൊടുക്കുവാണ്, അതായത് സ്കോളർഷിപ്സ് കൊടുക്കുവാണ്. പക്ഷെ അപ്ലൈ ചെയ്യാൻ ആൾക്കാർ കുറവാണ്, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ പാർട്ട് ടൈം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 hours ഇപ്പം ഞാൻ നിൽക്കുന്ന കാനഡയിൽ പെർമിറ്റ് ഉള്ളത്. 20 hours ഫിസിക്കൽ ജോബ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 2 കിടന്നുറങ്ങാനേ നമുക്ക് പറ്റുള്ളൂ. പിന്നെ എന്തോരം പ്രൊഡക്റ്റീവ് ആകും എന്നുള്ളതൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇപ്പം നമ്മൾ ഇപ്പം പലരും ട്യൂഷൻ ഫീസിനൊക്കെ വേണ്ടി പാർട്ട് ടൈം ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ
അതിനൊക്കെ മറ്റൊരു സൈഡും കൂടെ ഉണ്ട്, നമ്മളുടെ റെഗുലർ റിസർച്ചിനെയോ അല്ലെങ്കിൽ പഠിത്തത്തിനെയോ അത് ബാധിക്കും. ഈ പഠിത്തത്തിനെ ബാധിക്കുമ്പോഴത്തേക്കിനും അത് നമ്മുടെ പിന്നീട് ഫ്യൂച്ചറിൽ കിട്ടാൻ പോകുന്ന ജോലിയെ അത് ബാധിക്കും, അല്ലെങ്കിൽ ഇന്റർവ്യൂസിനൊക്കെയുള്ള പ്രിപ്പയർ ചെയ്യാനുള്ള ടൈം കുറയും. അപ്പൊ അങ്ങനെ കുറെ ഇഷ്യൂസ് ഞാൻ കാണുന്നുണ്ട്. പിന്നെ ജനറൽ ആയിട്ട് കണ്ടുവരുന്ന ഒരു ക്യാരക്ടർ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാർട്ട് ടൈം ചെയ്ത് തുടങ്ങുന്ന നമുക്ക് പൈസ കയ്യിൽ വരാൻ തുടങ്ങും. അപ്പോഴത്തേക്കിനും ആൾക്കാരുടെ മേജർ ഫോക്കസ് പഠിപ്പിൽ നിന്ന് ഡൈവേർട്ടായി പാർട്ട് ടൈമിലോട്ട് മാറും. അപ്പോ നമ്മൾക്ക് എന്താണ് പഠിത്തം, പിന്നെ കുറച്ച് ആൾക്കാർ അസൈൻമെന്റ്സ് ഒക്കെ ഔട്ട്സോഴ്സ് ചെയ്ത് നാട്ടിൽ ആർക്കെങ്കിലും ചെയ്യാൻ കൊടുക്കുന്നുണ്ട്, അതിന് പൈസ കൊടുത്ത കിട്ടുന്നുണ്ട്. അപ്പം നമുക്ക് ഈ അസൈൻമെന്റുകളൊക്കെ അവർ ചെയ്ത് നമുക്ക് മാർക്ക് കിട്ടി. പക്ഷെ നമ്മൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പിന്നീട് ജോലിക്ക് നോക്കുമ്പോഴത്തേക്കിനും ഇത് നമുക്കൊരു എന്താ പറയുന്ന ഒരു ബുദ്ധിമുട്ടായി മാറാൻ പോവാണ്. അപ്പോ പാർട്ട് ടൈം ചെയ്യണ്ട എന്ന് ഞാൻ ഒരിക്കലും പറയില്ല, പക്ഷെ പാർട്ട് ടൈമിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന പൈസയോ അല്ലെങ്കിൽ ബാക്കി എന്ത് ബെനിഫിറ്റോ ആയിക്കോട്ടെ, അത് നമുക്ക് സ്കോളർഷിപ്സിൽ കൂടെ അല്ലെങ്കിൽ മറ്റൊരു രീതി കൂടെയും കിട്ടാൻ പറ്റും. നമ്മൾ തപ്പി അന്വേഷിച്ച് എവിടെയാണ് അവൈലബിലിറ്റി എന്ന് നോക്കിയെടുത്താൽ മതി. ഇപ്പം പാർട്ട് ടൈമിന് പോകുമ്പം പൈസ വരും, ഡെഫിനറ്റ്ലി യെസ്, പക്ഷെ അതോടൊപ്പം തന്നെ ഒരു ജോലി എടുക്കുക അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ജോബ് ചെയ്യുന്ന ടയർഡ് ആവുക അല്ലെങ്കിൽ ഫിസിക്കലി വയ്യാതാവുക, അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുകളും കൂടെ വരും. അപ്പൊ നമ്മളുടെ മേജർ, നമ്മൾ പഠിക്കാനല്ലേ പോകുന്നത്, അപ്പൊ ആ പഠിത്തത്തിന് അത് ബാധിക്കാതെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ വളരെ നല്ലത്. അതാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ ഒന്ന് ഒരു 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 ഇത്തിരി ഒരു ഗ്രെയിൻ ഓഫ് സോൾട്ടോട് കൂടെ കണ്ടാൽ മതി ഞാൻ ഈ പറഞ്ഞത്, ബിക്കോസ് പലരുടെയും സിറ്റുവേഷൻ ഡിഫറെൻ്റ് ആണ്, എല്ലാവർക്കും ഒരേപോലെ അല്ല. എന്നാലും നമ്മൾ ഒരു ഒരു വൈസ് ഡെസിഷൻ പോലെ പാർട്ട് ടൈം ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. എന്തായാലും ആയതിനെ എത്തിപ്പെട്ടിരിക്കുന്ന ഉയരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലോകത്തിന്റെ നെറുകയിൽ തന്നെ, അതായത് വിദ്യാഭ്യാസത്തിലൂടെയോ കരിയറിൽ നേടാൻ പറ്റുന്നതിന്റെ ഏറ്റവും മുകളിൽ തന്നെയാണ് ഐറിന് എത്തിപ്പെട്ട് നിൽക്കുന്നത്. അപ്പൊ ഐറിനെ പോലെ മുകളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന, ഇപ്പോ നമ്മളെ ചാനലിൽ കാണുന്ന ചെറിയൊരു കമ്മ്യൂണിറ്റി ആണെങ്കിൽ പോലും ഒരുപാട് കുട്ടികൾ മുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരോട് ഐറിൻ ഒബ്വിയസ്ലി എന്തായാലും ഈ MIT വരെ എത്തുന്നതിൽ ഒരുപാട് സ്ട്രഗിൾ ആയിരുന്നു നേരിട്ടിട്ടുണ്ടാവും പലത രീതിയിൽ. അപ്പോൾ ആ സ്ട്രഗിളിൽ നിന്നുമുള്ള എക്സ്പീരിയൻസ് കൊണ്ട് ഐറീന അവർക്ക് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് എന്താണ്, അതായത് അവർക്ക് ആ സ്ട്രഗിൾ ഇല്ലാതെ എങ്ങനെ ഇനിയിപ്പോൾ മുന്നോട്ട് പോവാം എന്നുള്ള ഒരു മെസ്സേജ് കൊണ്ട് ചിലപ്പോൾ ഒരാളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റും, ഐറീന കൊടുക്കാനുള്ള ഒരു മെസ്സേജ് എന്താണ്? സ്ട്രഗിളുകളെ പറ്റി പറയുവാണെങ്കിൽ ഞാൻ ഒരിക്കലും പറയില്ല ഇവിടം വരെ എത്തിയതിനകത്ത് സ്ട്രഗിൾ ഫ്രീ ആയിരുന്നു എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കോളേജ് കാലഘട്ടത്തിലൊക്കെ ഇപ്പം ഒരു ഫീമെയിൽ സ്റ്റുഡൻ്റ് ആയിരിക്കില്ല തന്നെ നമ്മുടെ കൂടെ പഠിക്കുന്ന ക്ലാസ്മേറ്റ്സിൻ്റെന്നാണെങ്കിലും പ്രൊഫസേഴ്സിൻ്റെന്നാണെങ്കിലും എല്ലാവരുടെയും ഒരു ഒരു അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഫീലിംഗ് പലപ്പോഴും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഒട്ടുമിക്ക അല്ല ഇപ്പം ടെക്നോളജി അല്ലെങ്കിൽ സ്റ്റെം ഫീൽഡുള്ള എല്ലാ ഫീമെയിൽ സ്റ്റുഡൻസിനും എപ്പോഴെങ്കിലുമൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ടാവും. അപ്പം അതിനെ നമ്മൾ നല്ല മെൻറ്റൽ അത്യാവശ്യം നല്ലൊരു വില്ലോടുകൂടെ തന്നെ നേരിടണമെന്നുള്ളതാണ് അതിൻ്റെ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. മാത്രമല്ല എനിക്ക്, അതായത് ഒരു സർവ്വസാധാരണ കോളേജിൽ നിന്ന് വന്ന എനിക്ക് ഇവിടെ MITയിലേക്ക് അഡ്മിഷൻ കിട്ടാമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ശ്രമിച്ചാൽ ഇച്ചിരി എഫേർട്ട് ഇട്ട് നല്ലപോലെ ശ്രമിച്ചാൽ കിട്ടാവുന്നതൊക്കെ തന്നെയേ ഉള്ളൂ. എല്ലാവരും നമുക്ക് ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും സ്കോളർഷിപ്പുകളും എല്ലാം ഉണ്ട്. ഇപ്പം നമുക്ക് പേരൻസിനെ ബുദ്ധിമുട്ടിക്കാതെ പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പം ഞാൻ തന്നെ ഫുള്ളി ഫണ്ടഡ് ആയിട്ടാണ് പഠിക്കുന്നത്. ഞാൻ ഒരു ഒട്ടും പൈസ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നില്ല. അപ്പം അങ്ങനെ നമുക്ക് ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമ്മൾ കറക്റ്റായിട്ട് തപ്പി കണ്ടുപിടിച്ച് അപ്ലൈ ചെയ്ത് എടുക്കുക എന്നുള്ളതാണ്. അതിന് നമ്മൾ ഒന്നോ രണ്ടോ ദിവസം ഇടേണ്ടി വരും ഇതിന് മാത്രമായിട്ട്. എന്നാലും ഇറ്റ്സ് വർത്ത് ഇറ്റ്. നമുക്ക് എല്ലാവർക്കും കിട്ടാവുന്നതേ ഉള്ളൂ. ഒന്ന് ഇത്തിരി എഫേർട്ട് ഇടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം എനിക്ക് പറയാനുള്ളത് എല്ലാവരും കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് എല്ലാം സീസ് ചെയ്യുക, എല്ലാം അപ്ലൈ ചെയ്യുക. എങ്ങാനും ബിരിയാണി കിട്ടിയാലോ അങ്ങ് അപ്ലൈ ചെയ്തേക്ക, കിട്ടിയാൽ കിട്ടിയില്ല കിട്ടിയില്ല അത്രയല്ലേ ഉള്ളൂ. നമുക്ക് നഷ്ടപ്പെടുന്ന മാക്സിമം ഒന്നോ രണ്ടോ ദിവസമാണ്, അതിനപ്പുറം ഒന്നും നഷ്ടപ്പെടാനില്ല. കിട്ടിയാൽ ഭയങ്കര വലിയ ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, കിട്ടും എല്ലാ എവിടെയെങ്കിലും. എന്തായാലും നല്ല നല്ല ഓഫേഴ്സ് തന്നെ എല്ലാവർക്കും കിട്ടും, ശ്രമിച്ചാൽ മാത്രം മതി.